സർവാധാരമായി സർവകാരണ സ്വരൂപമായി നിരുപാധിക നിരപേക്ഷ സത്യം ബ്രഹ്മം. അതിൻ്റെ വിഷയത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന സംശയം പ്രസക്തിയുള്ളതാകുന്നു. കാരണം സർവവ്യവഹാര അതീതം, സർവവ്യവഹാരാതീതമായി ഒന്ന് ഉണ്ടോ എന്ന് സംശയിക്കുന്നത് അന്യായമല്ല. പക്ഷേ ഇല്ല എന്ന് കരുതുന്നവൻ അവനവൻ്റെ തന്നെ അസ്തിത്വത്തെയാണ് നിഷേധിക്കുന്നത്. ശാസ്ത്ര ഉപദേശം കൊണ്ടും അതുപോലെ തന്നെ യുക്തി കൊണ്ടും അനുഭവത്തെ ആഴത്തിൽ വിശകലനം ചെയ്തും സത്യം ഉണ്ട് എന്ന് അംഗീകരിച്ച് ആരംഭിക്കുന്നവൻ സത്യത്തെപ്പോലെ തന്നെ ആദരണീയനാകുന്നു. ഈ വിഷയത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന സംശയം തൊട്ട് അവിദ്വാൻ ഇതിനെ പ്രാപിക്കുമോ വിദ്വാൻ ഇതിനെ പ്രാപിക്കുമോ എന്നുവരെയുള്ള സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. സോ കാമയത എന്ന പ്രസ്താവനയോടെ അങ്ങനെ ഒരു തത്വമുണ്ടെന്നും കാമിക്കുക എന്ന പ്രസ്താവനയിൽ അത് ചൈതന്യ സമ്പന്നമാണെന്നും ഉപനിഷത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. കാമം അതിനെ അസ്വതന്ത്രമാക്കില്ലേ? അനാപ്തകാമനാണെങ്കിൽ അത് ആദരണീയമാണോ എന്ന ചോദ്യത്തെ പുരസ്കരിച്ച് നമ്മുടെ കാമങ്ങളെപ്പോലെയല്ല പൂർണ്ണസ്വരൂപിയായ ആത്മാവിൻ്റെ കാമം പ്രത്യുത ആപ്തകാമനാണ്. പ്രാണികർമാപേക്ഷ കൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നേയുള്ളൂ. അത് കാമവശകമല്ല, കാമത്തെ പ്രയോജനപ്പെടുത്തുന്നു, കാമത്തെ നിയന്ത്രിക്കുന്നു, നിയമിക്കുന്നു. വിശുദ്ധ കാമനായിട്ടുള്ള ആ പരമാത്മതത്വം ഞാൻ പലതാവട്ടെ എന്ന് ആഗ്രഹിച്ചു, ഞാൻ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് ചിന്തിച്ചു, ആ ചിന്തയെ പുരസ്കരിച്ച് ചെയ്ത തപസ്സുകൊണ്ട് സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ പരമതത്വത്തിൽ തന്നെ നിഹിതമായ അമൂർത്തമായി വർത്തിച്ചിരുന്ന നാമരൂപാദികൾ പ്രകടമായി, ആവിഷ്കൃതമായി, വ്യാകരിക്കപ്പെട്ടു. അങ്ങനെ സൃഷ്ടിച്ചിട്ട് അത് തന്നെ ഇതിൽ അനുപ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനുപ്രവേശനത്തെ സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ച ഇവിടെ ഭാഷ്യകാരൻ സംഘടിപ്പിച്ചു. അത് തന്നെയാണോ അനുപ്രവേശിച്ചത് അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന ചോദ്യത്തിന് ക്വാ പ്രത്യയം കാണുമ്പോൾ സൃഷ്ടിച്ച സ്രഷ്ടാവ് തന്നെയാണ് അനുപ്രവേശിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതാണല്ലോ. പക്ഷേ എതിരഭിപ്രായം ഉണ്ടായി. കാരണം തന്നെ കാര്യമായി പരിണമിച്ചപ്പോൾ കാരണം കാര്യത്തിൽ പൂർണ്ണമായിരിക്കെ എങ്ങനെ അത് അനുപ്രവേശിക്കും? അതുകൊണ്ട് ചൂർണീഭാവത്തിലോ ജീവാത്മാ എന്ന ഭാവത്തിൽ വേറൊന്നായിട്ട് അനുപ്രവേശിക്കുകയാണോ? അത് ശരിയല്ല. സാവയവമാണെന്ന് കൽപ്പിച്ചാലോ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ കാരണം കാര്യത്തിലേക്ക് പ്രവേശിച്ചു എന്ന്, സോറി, കാര്യം കാരണമായി പ്രവേശിച്ചു എന്ന് പറഞ്ഞാലോ? അതിൽ യുക്തി ന്യായമില്ല. വേറെ കാര്യാന്തരമായി പ്രവേശിച്ചു എന്ന് പറഞ്ഞാലോ? ഘടം വേറൊന്നായി തീരുക, വേറൊരു ഘടത്തിൽ പ്രവേശിക്കുക, അതൊന്നും ന്യായമല്ല. എന്നാ പ്രതിബിംബവാദമായിക്കോട്ടെ, പ്രതിബിംബിക്കണമെങ്കിൽ മൂർത്തത വേണ്ടേ? അതും ശരിയല്ല. ആധാരാധേയ രീതിയിലാണെങ്കിലോ? രണ്ടില്ല സർ. പുറത്ത് നിന്ന് അകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതൊന്നും പ്രായോഗികമല്ല. അങ്ങനെയാണെങ്കിൽ ഈ ശ്രുതി സാർത്ഥകമല്ല. പല പ്രകാരത്തിൽ വിചാരിച്ചിട്ടും ഒരു അർത്ഥം ഇതിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ശ്രുതി പ്രസ്താവന അനാവശ്യമാണ്, നീക്കം ചെയ്താലോ
അങ്ങനെ നീക്കം ചെയ്യാൻ പറ്റില്ല. ഇപ്രകാരം ആചാര്യസ്വാമികൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി, ഒടുവിൽ സംഗ്രഹിച്ചു. വേറൊരർത്ഥം ഇവിടെ സുവ്യക്തമാണ്, പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നത്? അതെന്താ അർത്ഥം? അത് തന്നെയാണ് പ്രവേശിച്ചത്. അതെങ്ങനെ? ഈ പ്രശ്നങ്ങളൊന്നും ബാധിക്കാതെ അത് തന്നെ എങ്ങനെ പ്രവേശിക്കും? ഇവിടെ ചർച്ചാ വിഷയം എന്താണ്? ബ്രഹ്മവിദാപ്നോതി പരം എന്ന് ആരംഭിച്ച വസ്തുതയെ വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ആ സൂത്രവാക്യത്തെ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് മറ്റു ചർച്ചകളൊക്കെ. ഇപ്പൊ യോ വേദ നിഹിതം ഗുഹായാം എന്ന പ്രസ്താവനയിൽ ഈ അനുപ്രവേശിച്ചത് ധ്വനിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ അനുപ്രവേശിച്ചത്? വിജ്ഞാനമയ സ്വരൂപനിൽ, ധീ ഗുഹയിൽ സാന്നിധ്യമുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? തത്ര ഏവ ഉപലഭമാണത്വാത്, അവിടെ അറിയാം എന്നുള്ളതുകൊണ്ട്. സർവവ്യാപിയായ ആകയാൽ, നിർവിശേഷം ആകയാൽ മറ്റൊരു പ്രകാരത്തിലും ഇതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം കാര്യമായിട്ട് ഇവിടെ പ്രകാശിച്ചു നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെയൊന്നും അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ബുദ്ധിഗുഹയിൽ വിജ്ഞാനമായി അതിനെ അറിയാവുന്നതാണ്. ഈ വിഷയത്തെ പുരസ്കരിച്ച് ആനന്ദമയ കോശത്തിൻ്റെ പ്രതിഷ്ഠയായി ബ്രഹ്മത്തെ വർണ്ണിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അതിനെ വിചാരം കൊണ്ട് അറിയണം. ആ ഒരു സാധ്യതയാണ് അനുപ്രവേശിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്രകാരം വ്യക്തമാക്കിയ ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന്